മലയാളി മനുഷ്യാവകാശ പ്രവർത്തകൻ കോതമംഗലം സ്വദേശിയായ കമൽ മുഹമ്മദ് ഹസനാണ് ഇന്ന് KCV പ്രേക്ഷകർക്കായി നമ്മളോടൊപ്പമുള്ളത്. യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ കോമ്പാക്ട് UNGC 3 പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഇദ്ദേഹം ഇന്ന് കോതമംഗലത്തെ പ്രേക്ഷകർക്കായി നിരവധി കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മനുഷ്യാവകാശ ലംഘനത്തെ പറ്റി, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മളുടെ ചെറിയ ചെറിയ റൈറ്റ്സിനെ പറ്റി നമുക്ക് വേണ്ടി ഇദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വെൽക്കം സർ. നമസ്കാരം. പിന്നെ അദ്ദേഹത്തിന് അടിച്ചു എന്ന് പറഞ്ഞു, അങ്ങനെ കള്ളക്കേസ് കൊടുത്തു. ഗൺഷോട്ട്സ് എല്ലാം എന്റെ മേലിൽ ഉണ്ടായിരുന്നു. രണ്ട് പ്രാവശ്യം ഗൺഷോട്ട് വന്നു. എന്റെ വ്യക്തിപരമായ ഇതില് ഒപ്പീനിയനില് ഈ സാർ എങ്ങനെയാണ് ഈ ഒരു മനുഷ്യാവകാശം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് എത്തിയത്? തീർച്ചയായും പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണത്. 1994 കാലഘട്ടത്തിൽ ഞാൻ ഗൾഫിലായിരുന്നു. ചെയ്യാത്ത ഒരു കുറ്റത്തിന് ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല, റിമാൻഡ് ഒരു 3.25 കൊല്ലം അനുഭവിക്കേണ്ടി വന്നു. ആ സമയത്ത് കുറ്റപ്പെടുത്തിയല്ല, ആരും വന്ന് കാണാനോ കുടുംബം വന്ന് ചോദിക്കാനോ ഷാർജയിലായിരുന്നു. ഒരു 3.5 കൊല്ലം ഏകദേശം കൊല്ലം റിമാൻഡിലായിരുന്നു. ഇത് സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ശക്തി എല്ലാവർക്കും കൊടുത്തെന്ന് വരില്ല. അപ്പോൾ ഈ കാലയളവിൽ വളരെ കഷ്ടപ്പെട്ടു. കുടുംബം പോയി, കുടുംബം തന്നെ കുറ്റപ്പെടുത്തി. എന്തിനാ ഇതിൽ ചെയ്ത്? ഇതൊരു പൈസയുടെ കേസായിരുന്നു, ശമ്പളം കിട്ടിയില്ല. അപ്പോൾ ആ മുതലാളിക്കെതിരായിട്ടൊരു കേസ് കൊടുത്തു. പിന്നെ അദ്ദേഹത്തിന് അടിച്ചു എന്ന് പറഞ്ഞു, അങ്ങനെ കള്ളക്കേസ് കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് FIR ആക്കി. ഇതേ മുറകൾ തന്നെ. പക്ഷേ ഈ സിവിൽ കേസായതുകൊണ്ട് ഇതിങ്ങനെ, ഇത് ക്രിമിനൽ അല്ലല്ലോ. ക്രിമിനൽ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്, ഈ അടിച്ചെന്ന് പറഞ്ഞ കേസിൽ. സാഹചര്യത്തിലാണ് റിമാൻഡിൽ കഴിയേണ്ടി വന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഗൾഫിൽ നമ്മൾ ഏതെങ്കിലും ഒരു നിരപരാധിനെ പിടിച്ച് ജയിലിലാക്കി കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടാൽ, തെളിവ് സഹിതം ശിക്ഷിക്കപ്പെട്ടാൽ ജയിലാക്കും. എന്നിട്ട് ഈ ഓരോ കൊല്ലവും നറുക്കെടുപ്പുണ്ട്. റമദാൻ, ഈദലത, ഈ രണ്ട് പ്രാവശ്യം നറുക്കെടുക്കും, അരല വിടേണ്ടതെന്ന്. അപ്പോൾ അതിങ്ങനെ ഇതായിട്ട്, അത് സ്ലോട്ട് പോലെയായിട്ട് ക്യൂല് ഇങ്ങനെ വന്നിട്ട് ആ പൈസ രാജാവ് കൊടുക്കും. അങ്ങനത്തെ ഒരു സമ്പ്രദായമുണ്ട്. പക്ഷേ ഇവിടെ എന്താ, നേരെ തിരിഞ്ഞു. തെളിവില്ല, കണക്കില്ല. കണക്ക് നോക്കിയിരുന്നു, കോർത്താ നോക്കിയത്, ഇല്ല, ഒരു തെളിവില്ല. അപ്പോൾ റിമാൻഡ് കാലാവധി. പക്ഷേ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടില്ലേ. കൊല്ലം ജഡ്ജനോട് ചോദിച്ചു, എന്താ അവനെതിരായിട്ട് കേസ് കൊടുക്കണം? ഞാൻ പറഞ്ഞു, എന്താ അതിനെക്കൊണ്ടുള്ള കാര്യം? ഐ ആം എ ഹ്യൂമാനിറ്റേറിയൻ. അന്ന് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഐ ആം എ ഹ്യൂമാനിറ്റേറിയൻ. ഓക്കെ, ഏതായാലും എനിക്കിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ജഡ്ജ്, ഞങ്ങൾ രണ്ടാളോട് ചോദിച്ചു, നിങ്ങൾ പോകണം, വേറെ ഇതില്ലല്ലോ, കാരണം വിസ ഇല്ലല്ലോ, പാസ്പോർട്ട് എക്സ്പയറായി, എല്ലാം ഒരു ബാഡ് ടൈമായിരുന്നു. അന്ന് സ്വയം ഒരു ഹ്യൂമാൻ, ഒരു മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഒരു ഇരയാണ് ഞങ്ങൾ. അതെ, തീർച്ചയായിട്ടും. ഈ ഒരു മേഖലയില് പ്രവർത്തിക്കുന്നു. അതെ. അപ്പം അങ്ങനെ നോക്കുമ്പോ നമ്മുടെ ഇടയിലുള്ള പല സാധാരണക്കാരും
അവർക്ക് അവർ ചെയ്യ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അല്ലെങ്കിൽ അതിൽ നമുക്കൊരു റൈറ്റ് ഉണ്ടെന്നും അറിയാത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ അനുഭവിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് പറയാനായിട്ട് അങ്ങനെയുള്ള ഇത് നിങ്ങളുടെ റൈറ്റാണ്, നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു രീതിയിൽ നിയമപരമായി നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും, അങ്ങനെ പറയാനായിട്ട് സാറിന് എന്തെങ്കിലും പോയിന്റുകളുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കൊരു ഈ ഈ കഴിഞ്ഞ മൂന്നേ മുക്കാൽ ഈ ഞാൻ അനുഭവിച്ച മൂന്നേ മുക്കാൽ കൊല്ലം ഉണ്ടല്ലോ, ദാറ്റ് ഇസ് എ ബിഗ്ഗസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ഇന്നിപ്പോൾ ഏത് പ്രിസണിലും എനിക്ക് കയറി ചെല്ലാൻ പറ്റും, ബിക്കോസ് എനിക്കറിയാം അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള. ഇവിടെ എത്രയോ പേര് നിരപരാധികളുമുണ്ട്, കുറ്റവാളികളും ഉണ്ടാവാം. അത് ഇറ്റ് ഈസ് അപ് ടു ദി ജഡ്ജ്മെൻറ്റ് അല്ലേ? ജഡ്ജ്മെൻ്റ് അല്ലേ തീരുമാനിക്കേണ്ടത്? ഇറ്റ് ഈസ് നോട്ട് ദ ലോ ആൻഡ് ഓർഡർ കീപ്പേഴ്സ് ഓർ അതല്ല. വി ഹാവ് എ ഡെമോക്രസി, ബട്ട് ഐ വാസ് ഇൻ എ പ്ലേസ് രാജഭരണത്തിലാണ് അനുഭവിച്ചത്. അത് രണ്ടും വ്യത്യാസമുണ്ട്. നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, പല കാര്യങ്ങളിലും നമുക്ക് ഒരു ഇളവുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ലംഘനം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സാധാരണക്കാരൊരു സംഭവം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഓക്കെ അത് കിട്ടുന്നില്ല, അതൊരു ലംഘനമാണെങ്കിൽ ഓക്കെ അതൊരു അവരുടെ റൈറ്റ് അവിടെ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് ഏത് രീതിയിൽ നിയമപരമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും? അതിനുള്ള സംഘടനകളുണ്ട് ഇവിടെ പ്രത്യേകിച്ചിട്ട്. വെരി ഗുഡ് ഡെമോക്രസി. ഇപ്പോൾ ഇപ്പോഴത്തെ വിധി പ്രസ്താവനകളും സുപ്രീം കോടതിൻ്റെ എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ സാർ പറഞ്ഞു നമുക്ക് നിങ്ങൾ ശബ്ദമുയർത്തണം, നമ്മൾ പ്രതികരിക്കണം, നമ്മൾ ആവശ്യപ്പെടണം അത് നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ? അപ്പം അങ്ങനെ നേടിയെടുക്കണമെന്ന് പലർക്കും അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൂടി പോയാൽ അവർക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോകാനറിയാം, അതിനപ്പുറം അറിയാത്ത സാധാരണക്കാരുണ്ട്. അപ്പം അവർ ഏത് സംഘടനയും അവർ ബന്ധപ്പെടേണ്ടത്, ആരെയാണ് അവർ ബന്ധപ്പെടേണ്ടത്? ശരിക്കും അതിനാണ് പല സംഘടനകളും ഉണ്ട്. കഴിയുന്നതും യുണൈറ്റഡ് നേഷൻസ്, ഈ ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവന്നത് തന്നെ യുണൈറ്റഡ് നേഷൻസ് ആണ്. നല്ല കൗൺസിലേഴ്സ് നമുക്കിടയുണ്ട്, ഒരുപാട് കൗൺസിലേഴ്സ് ഉണ്ട് നല്ല. യു ഹാവ് ടു ഗോ, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ യു ഹാവ് ടു ഗോ ടു ദ റൈറ്റ് കൗൺസിലർ. കൊല്ലത്തുനിന്ന് കുഞ്ഞിനെ കാണാതെ പോയ ഒരു കേസ്, അപ്പോൾ ആ ഒരു സംഭവം ശരിക്കും നമ്മുടെ നാട്ടുകാരും നമ്മുടെ മീഡിയാസും ഡീൽ ചെയ്ത ഒരു രീതി ഉണ്ടല്ലോ, അപ്പോൾ സാറിന് അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? വളരെ ഇൻടാക്ട് ആയിട്ട് ടൈംലി മാനറിൽ ഫ്രീലാൻസ് മീഡിയ, ഓൺലൈൻ മീഡിയാസ് ആൻഡ് അതർ എന്താ പറയുക ബാക്കിയുള്ള മീഡിയാസ് ഒക്കെ ദേ ഹാവ് പ്ലേഡ് എ വെരി ഗുഡ് റോൾ. അതേപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന പോലീസും. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ സെൻസിറ്റീവ് കേസുകളാണല്ലോ, അപ്പൊ അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് മീഡിയാസ് പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഇപ്പം ഈവൻ കുഞ്ഞിന്റെ ഐഡന്റിറ്റി പുറത്തു പോവരുത്, കുഞ്ഞിനെ കിട്ടിയതിന് ശേഷം അത് പുറത്തു പോവരുത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത്തരം കേസുകളിൽ നമ്മൾ പാലിക്കേണ്ട, മീഡിയാസ് പാലിക്കേണ്ട കുറച്ച് മര്യാദകൾ അത് എന്തായിരിക്കാം? End of the day, we have to get the child. Whether it is through the media or through the public or through the law and order handlers, adariyallo it is police. Appo all has played a very good role in this particular issue. Block cheyanda salathe law and order block cheyidittund, okay, they could not idella kondayirikkum chala samayam aa kuttine kondittu avade vechathu karana ella edike block aayallo, okay, evadiyum appo pinna exposure of that girl. അത് നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇതാക്കാൻ പറ്റില്ലല്ലോ. കേരളത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ കാണാതെ പോകുന്നതിൻ്റെ ഒരു എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നൂറിലധികം കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ഇവിടുന്ന് കാണാതെ പോയിട്ടുള്ളത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ് നിലവിലത്തെ അല്ല. അപ്പോൾ ഇതിൽ പല കുട്ടികളെയും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, വീണ്ടും സംഭവങ്ങൾ നടക്കുന്നു. ഈ കൊല്ലത്തെ കേസ് നടന്നുകൊണ്ടിരുന്നതിൻ്റെ ആ ഒരു സമയത്ത് രണ്ടു ദിവസം മുൻപ് ഇവിടെ ഊന്നുകലിൽ നിന്നൊരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നു എന്ന് ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് സാർ എന്താ പറയാനുള്ളത്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എനിക്ക് പറയാൻ. ഐ തിങ്ക് വി ഹാവ് ടു ഇൻക്ലൂഡ് ദി കൗൺസിലിംഗ് നോട്ട് ഓൺലി ഫോർ ദ ചിൽഡ്രൻ, ചിൽഡ്രൻ ഫ്രം ഫിഫ്ത്ത് മിനിമം ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ദി ഏജ് ഓഫ് 10, 5th class. ദി അതർ സൈഡ് നമ്മൾ പേരൻസിനും കൗൺസിലിംഗ് കൊടുക്കണം. ഒറ്റ രാത്രി കൊണ്ട് വി കെ നോട്ട് ഡു എനിത്തിങ്.
അതെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളിപ്പം ഇപ്പോൾ ഈ കൊല്ലം 2025 അല്ല 24 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അത് അങ്ങനത്തെ ഒരു ഇത് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഇറ്റ്സ് മൈ ഒപ്പീനിയൻ. സാറിൻ്റെ ഒരു അനുഭവത്തിൽ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും റെസ്ക്യൂ ഓപ്പറേഷൻസ്? രണ്ട് പ്രാവശ്യം ഗൺഷോട്ട് വന്നു. ഒന്നാൻ്റെ കൂടെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു മേജർ ജനറൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എയിം ചെയ്താൽ, പക്ഷെ എൻ്റെ കാലിൻ്റെ അടുത്താണ് വന്ന് വീണത്. പുറത്തുനിന്ന് അടിച്ചത്, ഭക്ഷണം കഴിക്കല്ലേ ഹോട്ടലിൽ. അത് ഒന്ന്. പിന്നെ വീട്ടിൻ്റെ അടുത്ത് ബോംബ് വന്ന് വീണത്. ഏറ്റവും വലിയതാണല്ലോ, 3.5 കൊല്ലം 3.75 കൊല്ലം ജയിലിൽ കിടന്നത്. റിമാൻഡ് എന്ന് പറയണം, തെറ്റിദ്ധരിക്കാൻ പാടില്ല. ക്ലിനിക്കും ഹോസ്പിറ്റലും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് റിമാൻഡും പണിഷ്മെൻറ്റും. ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവർക്കും അഭിമാനിക്കാം. അപ്പോൾ സാറ് മുന്നോട്ടും ഈ ഒരു മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കാൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഐ വിൽ നെവർ ലീവ് എനി സ്റ്റോൺ അൺടേൺഡ് എന്നെ പറയാം. എക്സ്പീരിയൻസ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സിന് ഞാൻ നോക്കുന്നത്. ഞങ്ങളിൽ അങ്ങനെ ഒന്നും മെമ്പർഷിപ്പ് കൊടുക്കില്ല. ഐ ഹാവ് ഗിവൺ റെസ്പോൺസിബിലിറ്റി ടു വർക്ക് സിൻസിയർലി ഫിയർലെസ്ലി ആൻഡ് അറ്റൻഡ് ദി കോസസ് ഓഫ് ദ പൂർ പീപ്പിൾ. സാറിൻ്റെ കണ്ണൂരാണ് സ്വദേശം, ജോലി ചെയ്യുന്നത് വിവിധ മേഖലകളിൽ വിവിധ രാജ്യങ്ങളിൽ അല്ലേ? എപ്പോഴും ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. അപ്പം ഈ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ, ഈ ഒരു കോതമംഗലത്ത്, പെരിയാറിൻ്റെ തീരത്ത്, അപ്പം ഇങ്ങനെ ഒരു ഫാം ഹൗസ് സെറ്റപ്പിൽ ജീവിക്കുകയാണ്. അപ്പം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്താണ് ഇവിടെ ഈ ഒരു ഭാഗം എന്താണ് സാറിന് ഇങ്ങോട്ട് ആകർഷിച്ചത്? കൂടുതലായിട്ടും എനിക്ക് ഗ്രാമപ്രദേശങ്ങളാണ് വിഷയമില്ലാവും. എനിക്കൊരു ചെറിയൊരു ആഗ്രഹം, മക്കളൊന്ന് മലയാളം പഠിച്ചാൽ കൊള്ളാം. ഇപ്പം വീട്ടിൽ അറബിക്കും ഇംഗ്ലീഷുമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, മലയാളം സംസാരിക്കാറില്ല. ഇവിടെ വന്ന സമയത്ത് ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് നാട്ടിലാക്കാം. ഇപ്പോൾ തൊഴിലുറപ്പെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഏറ്റവും ഒരു താഴെത്തട്ടിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൽ പോലും വരുമാനം അവർക്ക് വേണ്ട വേജ് കിട്ടുന്നില്ല. അതുപോലെ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അവരുടെ വേതനം നിഷേധിക്കപ്പെടുന്നുണ്ട്. പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പം ഈ അടുത്തിടയ്ക്ക് തന്നെ പിച്ചച്ചട്ടിയുമായി രണ്ടമ്മമാർ പെൻഷൻ കിട്ടാഞ്ഞിട്ട് ഇറങ്ങിയിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ സാറിൻ്റെ സാർ വർക്ക് ചെയ്യുന്ന സംഘടനയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക? വി വിൽ ടേക്ക് അപ്പ് ദിസ് മാറ്റർ, ഓൾ സിമിലർ മാറ്റേഴ്സ് വിത്ത് ഹൈ കൺസേൺ. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇത് തന്നാൽ, ദേർ ആർ സ്റ്റേറ്റ്, വി ഹാവ് പീപ്പിൾ ഇൻ ദ സ്റ്റേറ്റ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് അതോറിറ്റീസ്, അവരെടുക്ക കൊണ്ടുപോകും. അതേമാതിരി തന്നെ സെൻട്രലിലും ഉണ്ട്. വി വിൽ പാരലലി ആൻഡ് ദെൻ വി വിൽ ഓൾസോ റെക്കമെൻഡ് ടു ദി യു എൻ ഇങ്ങനത്തെ. പക്ഷേ ഇറ്റ് മസ്റ്റ് ബി എ ടീം വർക്ക്, കൂട്ടായ്മ വേണം.